കരസേനാ മേധാവി ജനറൽ എം നരവനെ ഇന്ന് ലേ സന്ദർശിക്കും. ഇന്ത്യ ചൈന അതിർത്തിയിലെ സ്ഥിതി അദ്ദേഹം വിലയിരുത്തും. ഇന്ത്യ ചൈന റഷ്യ വിദേശകാര്യമന്ത്രിമാരുടെ യോഗവും ഇന്ന് ചേരുന്നുണ്ട്. വിവരങ്ങളുമായി പ്രശാന്ത് രഘുവംശം ചേരുന്നു. പ്രശാന്ത്, കരസേനാ മേധാവി ജനറൽ എപ്പോഴായിരിക്കും ലേയിലേക്ക് എത്തിച്ചേരുക? ഇന്നത്തെ ഈ വിദേശമന്ത്രിമാരുടെ യോഗത്തിൽ ഇന്ത്യ ചൈന അതിർത്തി സംഘർഷം ചർച്ചയാകുമോ? ലക്ഷ്മി, ഇന്നും ഈ വിഷയത്തിൽ എന്തായാലും നിർണായകമായ ചില നീക്കങ്ങൾ നടക്കുകയാണെന്ന് തന്നെ വിലയിരുത്താം. കാരണം ഇന്നലെ ഇന്ത്യ ചൈന കമാൻഡർമാരുടെ യോഗം ചേർന്നിരുന്നു. ഇന്നലെ രാവിലെ 11:30 തുടങ്ങിയ കമാൻഡർമാരുടെ യോഗം രാത്രി 10 മണിക്ക് മാത്രമാണ് അവസാനിച്ചത്. അതിനുശേഷം എന്തൊക്കെയാണ് ഈ യോഗത്തിലുണ്ടായ തീരുമാനങ്ങൾ എന്നത് സംബന്ധിച്ച് രണ്ട് രാജ്യങ്ങളും ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടില്ല. അത് ഇന്ന് തന്നെ വ്യക്തമാക്കും എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാനുള്ളത്. എന്തായാലും പാങ്കോങ് തടാക തീരത്ത് നിന്ന് ചൈനയോട് പിന്മാറണം എന്നുള്ള ശക്തമായ നിലപാട് ഈ കമാൻഡർമാരുടെ യോഗത്തിൽ ഇന്ത്യ മുന്നോട്ട് വെച്ചു എന്നാണ് സൂചന. ചില മാധ്യമങ്ങൾ ഗൽവാൻ പോസ്റ്റിൽ നിന്ന് ചൈന പിന്മാറി തുടങ്ങി എന്നുള്ള റിപ്പോർട്ടുകൾ നൽകുന്നുണ്ട്. ഇക്കാര്യത്തിൽ കരസേനയുടെ സ്ഥിരീകരണത്തിനായി നമ്മളിപ്പോൾ കാത്തു നിൽക്കുകയാണ്. എന്തായാലും ഒരു മാരത്തൺ ചർച്ച വീണ്ടും കമാൻഡർമാർക്കിടയിൽ നടന്നു എന്ന് തന്നെ വിലയിരുത്താം. അതിനുശേഷമാണ് ഇപ്പോൾ എന്തായാലും കരസേനാ മേധാവി ജനറൽ MM നരവനെ ലഡാക്കിലേക്ക് എത്താൻ പോകുന്നത്. ഇന്നലെയും ഇന്നുമായി ദില്ലിയിൽ കമാൻഡർമാരുടെ യോഗം വിളിച്ചു ചേർത്തിരുന്നു. പ്രത്യേകിച്ച് കരസേനയുടെ ഒരു വാർഷിക യോഗമാണ് വിളിച്ചു ചേർത്തിരുന്നത്. ലഡാക്കിലെ സ്ഥിതിയാണ് പ്രധാനമായും ഈ യോഗത്തിൽ ചർച്ചയായത്. അതിനുശേഷമാണ് ഇപ്പോൾ കരസേനാ മേധാവി എന്തായാലും ലഡാക്കിലേക്ക് പോകുന്നത്. ഇതോടൊപ്പം ഇന്ത്യ ചൈന റഷ്യ വിദേശകാര്യമന്ത്രിമാരുടെ യോഗം ഇന്ന് ഉച്ചയ്ക്ക് 1 മണിക്കാണ് ചേരുന്നത്. തൽക്കാലം അജണ്ടയിൽ ഈ അതിർത്തിയിലെ സംഘർഷം നിശ്ചയിച്ചിട്ടില്ല. പക്ഷേ റഷ്യ ഇടപെട്ട് ഈ പ്രശ്നം തണുപ്പിക്കാനുള്ള ഒരു ശ്രമങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തിയിരുന്നു. ഒരു മൂന്നാം കക്ഷിയുടെ ഇടപെടൽ വേണ്ട എന്ന നിലപാടിൽ ഇന്ത്യ ഉറച്ചു നിൽക്കുകയുമാണ്. ഏതെങ്കിലും തരത്തിൽ ഈ യോഗത്തിൽ ഈ വിഷയം ഉയർന്നു വരുമോ എന്നതറിയാൻ കാത്തിരിക്കേണ്ടി വരും. ലക്ഷ്മി, ദില്ലിയിൽ നിന്നും പ്രശാന്ത് രഘുവംശമാണ് വിശദമായ റിപ്പോർട്ട് നൽകി.